നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതിക്ക് പരാതിയുമായി എത്തിയിരിക്കുകയാണ് ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തുന്ന രീതിക്കെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയത് ഒന്ന് എന്ന് എഴുതിയിരിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കും ടിക്ക് മാർക്ക് ഇടുന്നതാണ് അഭികാമ്യം വോട്ട് നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നേർക്ക് ഒന്ന് എന്ന് എഴുതണമെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി നിർദ്ദേശം ഗുണനചിഹ്നമോ ശരിമാർക്കോ ഇട്ടാൽ വോട്ട് അസാധുവാകും ബാലറ്റ് പേപ്പറിൽ ആദ്യം പേരുള്ള ഖാർഗേക്ക് വോട്ട് ചെയ്യാനുള്ള സന്ദേശമാണിതെന്നും തരൂർ കുറ്റപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും സ്ഥാനാർത്ഥികളായ മല്ലികാർജുൻ ഖാർഗെയും തരൂരിന്റെയും പ്രചരണം ഇന്ന് അവസാനിക്കും രണ്ട് പതിറ്റാണ്ടിനപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിന് പ്രത്യേകതകൾ ഏറെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തുടക്കം മുതൽ നടന്നത് നാടകീയ നീക്കങ്ങളായിരുന്നു വിശ്വസ്തനായ അശോക് ഗെലോട്ടിനെ താക്കോൽ ഏൽപ്പിക്കാൻ നോക്കിയെങ്കിൽ രാജസ്ഥാൻ വിട്ടൊരു കളിക്കും തയ്യാറാകാത്ത ഗലോട്ട് ഹൈക്കമാൻഡിന്റെ ആക്ഷൻ പ്ലാൻ തകർത്തു കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ നറുക്കുവീണത് എൺപതുകാരനായ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഗാന്ധി കുടുംബമല്ലാതെ ആരും നിന്നാലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച തരൂർ ഖാർഗെയെ നേരിടാൻ ഗോതയിലെത്തി ഔദ്യോഗിക സ്ഥാനാർത്ഥിയല്ല മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് നേതൃത്വം ആവർത്തിച്ചെങ്കിലും കണ്ടത് പാർട്ടി സംവിധാനങ്ങൾ മുഴുവനും ഗാർഗേക്ക് പിന്നിൽ അണിനിരന്നത് നേതൃത്വത്തിന്റെ വിവേചനത്തിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനുമെതിരെ തരൂരിനെ പലകുറി കുറി പ്രതികരിക്കേണ്ടി വന്നു എന്നാൽ പരാതികൾ നിർദാക്ഷിണ്യം തെരഞ്ഞെടുപ്പ് സമിതി തള്ളി നാളെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് വോട്ടെടുപ്പ് എഐ സി സികളിലും പി സി സികളിലുമായി അറുപത്തിയേഴ് ബൂത്തുകൾ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വോട്ടർമാർക്കായി ഒരു ബൂത്ത് എഐസി പിസി അംഗങ്ങളായ ഒപതിനായിരത്തി മൂന്നൂറ്റി എട്ട് വോട്ടർമാർ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ബാലറ്റ് പെട്ടികൾ വിമാനമാർഗം ദില്ലിയിലെത്തിക്കും ബുധനാഴ്ച വോട്ടെണ്ണി ഫലപ്രഖ്യാപനവും നടത്തും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും തരൂരിന്റെയും പ്രചരണം ഇന്ന് അവസാനിക്കും ഖാർഗെയുടെ പ്രചരണം കർണാടകത്തിലും തരൂർ ലക്നൌവിലുമായിരിക്കും പ്രചരണം നടത്തുക ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന പരിഗണനയിൽ ഭൂരിപക്ഷം പി സി സികളും നേതാക്കളും ഖാർഗെയാണ് പിന്തുണയ്ക്കുന്നത് രഹസ്യ ബാലറ്റിൽ പ്രതീക്ഷ വയ്ക്കുന്ന തരൂരിന് മധ്യപ്രദേശിൽ മാത്രമാണ് നല്ല സ്വീകരണം നൽകിയത് ഒൻപതിനായിരത്തിലധികം പേരുള്ള വോട്ടർ പട്ടികയിൽ മൂവായിരത്തോളം പേരുടെ ഫോൺ നമ്പറോ വിലാസമോ ഇല്ലായിരുന്നു വോട്ടർ പട്ടികയിൽ വ്യക്തത ആവശ്യപ്പെട്ടായിരുന്നു തരൂരിന്റെ ആദ്യ പരാതി തുടർന്ന് വിശദാംശങ്ങൾ സംഘടിപ്പിച്ച് പുതിയ പട്ടിക മിസ്ത്രി കൈമാറി പുതുക്കി നൽകിയ പട്ടികയിൽ ആദ്യമുണ്ടായിരുന്ന അഞ്ഞൂറ് പേരെ മാറ്റി പുതിയ അറുന്നൂറ് പേരെ ചേർത്തിരുന്നു ഇതേ തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതിയെ തരൂർ പരാതി അറിയിച്ചു എന്നാൽ പട്ടികയിലെ മാറ്റത്തെക്കുറിച്ച് വ്യക്തത വരുത്താൻ തയ്യാറാകാത്ത സമിതി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി തരൂരിന്റെ പരാതി തള്ളിക്കളഞ്ഞു ഒരേ പട്ടിക നൽകിയിട്ട് ഗാർഗേക്ക് പരാതി ഇല്ലല്ലോ എന്ന ചോദ്യവും തരൂരിന് നേരെയുണ്ടായി വെബ്ഡെസ്ക് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്